എവരി വൺ, വെൽക്കം ബാക്ക് ടു സക്സസ് അക്കാഡമീസ് യൂട്യൂബ് ചാനൽ. പസിൽ ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റ് വീഡിയോ സീരീസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നൊരു സീറ്റിംഗ് അറേഞ്ച്മെന്റ്, സർക്കുലർ സീറ്റിംഗ് അറേഞ്ച്മെന്റ് വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പൊ അതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. 8 persons A, B, C, D, E, F, G and H are sitting around a circular table facing towards the center. സെന്ററിലേക്ക് നോക്കി എട്ട് പേര് ഇരിക്കുന്നു ഒരു സർക്കുലർ ടേബിളിൽ. ഈച്ച് പേഴ്സൺ ഹാസ് എ ഡിഫറെൻറ്റ് നോട്ട് കമ്പനി, ഡിഫറെൻറ്റ് നോട്ട് ഓഫ് ഡിഫറെൻറ്റ് കമ്പനി, ക്ലാസ്മേറ്റ്, കാമലിൻ, യുനിഗോ, ലക്ഷ, ഡിലക്സ്, പേപ്പർ ക്രാഫ്റ്റ്, മീഡ് ആൻഡ് മൈക്രോ. അപ്പോൾ അവരുടെ നോട്ട്ബുക്സിൻ്റെ കമ്പനിയുടെ പേരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എട്ട് പേര് ഇങ്ങനെ ഇരിക്കുന്നു, സെൻറ്ററിലേക്ക് ഫേസ് ചെയ്ത് ഇരിക്കുന്നു. ഇനി 2 persons സിറ്റ് ബിറ്റ്വീൻ ഡി ആൻഡ് ദ വൺ ഹൂ ഹാസ് ഡിലക്സ് നോട്ട്. ഡിലക്സ് നോട്ടുള്ള ആൾക്കും ഡിക്കും ഇടയ്ക്ക് രണ്ട് പേരിരിക്കുന്നു. അപ്പോൾ ഡിലക്സ് നോട്ടിനെ ഇവിടെ വെച്ചാൽ നമുക്ക് എവിടെ വയ്ക്കാം, ഡി എവിടെ വയ്ക്കാം, ഇവിടെ വയ്ക്കാം. അതേപോലെ ഒരു പൊസിഷൻ കൂടി പോസിബിളാണ്, ഒരു പൊസിഷൻ കൂടി പോസിബിളാണ്. എവിടെ? ഡിലക്സ് നോട്ടിനെ ഇവിടെ വെച്ചാൽ ഡി എവിടെ വയ്ക്കാം? ഇവിടെ വയ്ക്കാം. സോറി, ക്ഷമിക്കണം, ഡി എ നമുക്ക് ഇവിടെ വയ്ക്കാം. രണ്ട് പേരുണ്ടെന്നാണ് പറയുന്നത്. ഇനി എച്ച് സിറ്റ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ദ വൺ ഹൂ ഹാസ് ഡിലക്സ് നോട്ട്. ഡിലക്സ് നോട്ടുള്ള ആളുടെ സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ആണ് ആരിക്കുന്നത്? എച്ച്. അപ്പം എച്ചിനെ നമുക്ക് എവിടെ വയ്ക്കാം? ഇവിടെ വയ്ക്കാം, സെക്കൻഡ് ടു ദ ലെഫ്റ്റ്. അപ്പം എച്ച് ഇവിടെ വരും, ഇവിടെ. ദ വൺ പേഴ്സൺ സിറ്റ് ബിറ്റ്വീൻ എച്ച് ആൻഡ് ദ വൺ ഹൂ ഹാസ് മീഡ് നോട്ട്. എച്ചിനും മീഡ് നോട്ടിനും ഇടയ്ക്കുള്ള ഇടയ്ക്ക് ഒരാളിരിക്കുന്നു. അപ്പം ഇവിടെ വയ്ക്കാൻ പറ്റുമോ മീഡിനെ? ഇല്ല, മീഡിനെ നമുക്ക് ഇവിടെ വയ്ക്കാം. അതേപോലെ മീഡിനെ ഇവിടെ വയ്ക്കാം, കാരണം ഈ പൊസിഷൻ ഓൾറെഡി ഡിലക്സ് ഒക്യുപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി സി ഈസ് ആൻ ഇമീഡിയറ്റ് നെയ്ബർ ഓഫ് എഫ് വെർ ബോത്ത് ഓഫ് ദം ഡസ് നോട്ട് ഹാവ് ഡിലക്സ് നോട്ട്. സോറി, എ സിറ്റ് 2 places അവേ ഫ്രം ദ വൺ ഹൂ ഹാസ് മീഡ് നോട്ട്. എ എവിടെയാണ് ഇരിക്കുന്നത്? രണ്ട് പൊസിഷൻസ് അകലെ, മീഡ് നോട്ടുള്ള ആളിൽ നിന്ന് രണ്ട് പൊസിഷൻസ് അകലെ. അപ്പോൾ എ മീഡ് നോട്ട് 1, 2. അപ്പോൾ എ എവിടെ വരും? ഇവിടെ വരും, കാരണം ഇവിടെ ഓൾറെഡി എച്ച് ഒക്യുപ്പൈഡ് ആണ്. ഇവിടെയും സിമിലർലി എ എവിടെ വരും? ഇവിടെ വരും. സി ഈസ് ആൻ ഇമീഡിയറ്റ് നെയ്ബർ ഓഫ് എഫ് വെർ ബോത്ത് ഓഫ് ദം ഡസ് നോട്ട് ഹാവ് ഡിലക്സ് നോട്ട്. സിയും എഫും എന്താണ്? ഇമീഡിയറ്റ് നെയ്ബേഴ്സ് ആണ്, പക്ഷെ രണ്ട് പേർക്കും ഏത് നോട്ടില്ല? ഡിലക്സ് നോട്ട് ഇല്ല. അപ്പോൾ നമുക്ക് ഇവിടെ വയ്ക്കാൻ പറ്റുമോ? ഈ വേക്കൻറ്റ് പൊസിഷൻസിൽ സിയെയും എഫിനെ വയ്ക്കാൻ പറ്റുമോ? കാരണം ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സിക്ക് അല്ലെങ്കിൽ എഫിന് ഒരാൾക്ക് എന്ത് വരും? ഡിലക്സ് നോട്ട് വരും. അപ്പോൾ ഈ പൊസിഷനിൽ നമുക്ക് വയ്ക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് സി എ എഫിനും വയ്ക്കാൻ പറ്റുന്ന പൊസിഷൻ ഏതാണ്? ഇതാണ്, ഈ രണ്ട് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള പൊസിഷൻസ്. ഇതിലും അതേപോലെ തന്നെ നമുക്ക് ഇവിടെ വയ്ക്കാൻ പറ്റില്ല, കാരണം ഡിലക്സ് നോട്ടിൽ സിയും എഫും വരില്ല. അപ്പോൾ നമുക്ക് ഇവിടെ അല്ലെങ്കിൽ ഇവിടെ സീനെ എഫിനെയും വയ്ക്കണം. ഇനി ദ വൺ ഹൂ ഹാസ് മൈക്രോ നോട്ട് സിറ്റ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് സി. മൈക്രോ നോട്ടുള്ള ആൾ സെക്കൻഡ് ടു സിയുടെ സെക്കൻഡ് ടു ദ റൈറ്റിലാണ് ഇരിക്കുന്നത്. ദ വൺ ഹൂ ഹാസ് മൈക്രോ നോട്ട് സിറ്റ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് സി. എച്ച് ഡസ് നോട്ട് ഹാവ് മൈക്രോ നോട്ട്. എച്ചിന് മൈക്രോ നോട്ട് ഇല്ല. അപ്പോൾ നമുക്ക് സി എ ഇവിടെ വെച്ചാൽ സെക്കൻഡ് ടു ദ റൈറ്റ് ഇവിടെ എച്ച് വരും. എച്ചിന് മൈക്രോ നോട്ട് വയ്ക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമുക്ക് സി എ ഇവിടെ വയ്ക്കാം, ഇവിടെ വയ്ക്കാം. അപ്പോൾ സെക്കൻഡ് ടു ദ റൈറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ മൈക്രോ. ഇവിടെയും അതേപോലെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സെക്കൻഡ് ടു ദ റൈറ്റ് എന്ന് പറയുമ്പോൾ എച്ച് ഇവിടെ വരും. അപ്പോൾ നമുക്ക് സി എവിടെ വയ്ക്കാം? ഇവിടെ വയ്ക്കാം. അപ്പോൾ മൈക്രോ ഇവിടെ വരും. ഇനി ജി ഹാസ് പേപ്പർ ക്രാഫ്റ്റ് നോട്ട്. സിയും എഫും ഇമ്മീഡിയറ്റ് നൈബേഴ്സ് ആണ്. അപ്പോൾ എഫ് എവിടെ വരും? ഇവിടെ വരും. ജി ഹാസ് പേപ്പർ ക്രാഫ്റ്റ് നോട്ട് ആൻഡ് സിറ്റ് ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് ദ വൺ ഹൂ ഹാസ് യുനിഗോ നോട്ട്. യുനിഗോ നോട്ടുള്ള ആളുടെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റിലാണ് ആരിയിരിക്കുന്നത്? പേപ്പർ ക്രാഫ്റ്റ് ഉള്ള ജി ഇരിക്കുന്നത്. അപ്പോൾ ജി വെക്കാൻ നമുക്ക് രണ്ട് പൊസിഷനുകളാണ്, ഇതും ഇതും. പക്ഷേ ഇവിടെ ലെഫ്റ്റ് പൊസിഷൻ സെക്കൻഡ് ടു ഫസ്റ്റ് ലെഫ്റ്റ്, ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് നമുക്ക് വെക്കാൻ പറ്റില്ല. അപ്പം ഇവിടെ വയ്ക്കാം, ഇവിടെ വയ്ക്കാം. ഇവിടെ യുനിഗോനെ വെച്ചിട്ട് ജി പേപ്പർ ക്രാഫ്റ്റ് ഇവിടെ വയ്ക്കാം. അതേപോലെ ഇവിടെ യുനിഗോനെ വെച്ചിട്ട് ജി പേപ്പർ ക്രാഫ്റ്റ് ഇവിടെ വയ്ക്കാം. ഇനി ആസ് മെനി പീപ്പിൾസ് സിറ്റ് ബിറ്റ്വീൻ ജി ആൻഡ് ഡി ആസ് ബിറ്റ്വീൻ സി ആൻഡ് ബി. ജിക്കും ഡിക്കും ഇടയ്ക്ക് എത്ര പേരുണ്ടോ അത്രയും പേര് തന്നെയുണ്ട് ബിക്കും സിക്കും ഇടയ്ക്ക്. അപ്പോൾ
ജിക്കും ഡിയും, ജിയും ഡിയുടെയാണ് എന്താണ് ഓപ്പോസിറ്റ് പൊസിഷൻസിലാണ് ഇരിക്കുന്നത്. അപ്പൊ സിയും ബിയും എങ്ങനെ തന്നെ വരും, ഓപ്പോസിറ്റ് പൊസിഷൻസിൽ വരും. ഇവിടെയും അതേപോലെ ജിയും ഡിക്കും ഇടയ്ക്ക് എത്ര പേരുണ്ട്, ഒരാളുണ്ട്. അപ്പൊ ഇവിടെ സിക്കും ബിക്കും ഇടയ്ക്ക് എത്ര പേര് വേണം, ഒരാൾ വേണം. അപ്പൊ ബി എവിടെ വയ്ക്കാം, നമുക്ക് ഇവിടെ വയ്ക്കാം. ഇനി നൈദർ എച്ച് നോ സി ഹാസ് ക്ലാസ്മേറ്റ് നോട്ട്. എച്ചിനും സിക്കും ഏത് നോട്ടില്ല, ക്ലാസ്മേറ്റ് നോട്ട് ഇല്ല. അപ്പൊ ക്ലാസ്മേറ്റ് നോട്ട് എവിടെ വയ്ക്കാൻ പറ്റും നമുക്ക്, ഇതിനകത്താണെങ്കിൽ ഇവിടെ വയ്ക്കാം. ഇവിടെയാണെങ്കിൽ എച്ചിനും സിക്കും പറ്റില്ല, അപ്പോൾ ഇവിടെ വയ്ക്കാം. ടു പേഴ്സൺ സിറ്റ് ബിറ്റ്വീൻ ദ വൺ ഹു ഹാസ് കാമലിൻ ആൻഡ് ക്ലാസ്മേറ്റ് നോട്ട്. ക്ലാസ്മേറ്റ് നോട്ടുള്ള ആൾക്കും കാമലിൻ നോട്ടുള്ള ആൾക്കും ഇടയ്ക്ക് എത്ര പേരുണ്ട്, രണ്ട് പേരുണ്ട്. അപ്പോൾ രണ്ട് പൊസിഷൻ വിട്ടെന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് പറ്റില്ല, പിന്നെ ആ ഇങ്ങോട്ടും പറ്റില്ല. നമുക്ക് ഇതിനകത്ത് കാമലിൻ നോട്ട് വയ്ക്കാനുള്ള പൊസിഷൻ കിട്ടില്ല. അപ്പോൾ ഇതെന്താണ്, ഈ പ്രൊജക്ഷൻ തെറ്റാണ്. ഇവിടെയാണെങ്കിലോ നമുക്ക് ക്ലാസ്മേറ്റ് നോട്ടിൽ നിന്ന് രണ്ട് പൊസിഷൻസ് അകലെ ആരാണ്, ലക്ഷ ക്യാമലിൻ നോട്ട്. അപ്പോൾ ഒന്ന് രണ്ട് ക്യാമലിന് എവിടെ വയ്ക്കാം, ഇവിടെ വയ്ക്കാം. ഇനി നമുക്ക് ബാക്കി പ്ലേസ് ചെയ്യാനുള്ള ആരൊക്കെയാണ്, ഇ നമുക്ക് ഇവിടെ വയ്ക്കാം. ഇനി ലക്ഷ നോട്ടിനെ നമുക്ക് ഇവിടെ വയ്ക്കാം. അപ്പോൾ അങ്ങനെ ഫൈനലി ഈ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള പൊസിഷൻ. നമുക്ക് ഇതിനുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഹു അമംഗ് ദ ഫോളോയിങ് പേഴ്സൺ ഹാസ് ലെക്ചർ നോട്ട്. ആർക്കാണ് ലെക്ചർ നോട്ടുള്ളതെന്നാണ് ചോദിക്കുന്നത്. ആർക്കാണ് ലെക്ചർ നോട്ടുള്ളത്, സി. അപ്പോൾ ഓപ്ഷൻ ഡി സി. ഹു അമംഗ് ദ ഫോളോയിങ് പേഴ്സൺ സിറ്റ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് ദ വൺ ഹു ഹാസ് യുനിഗോ നോട്ട്. യുനിഗോ നോട്ടുള്ള ആളുടെ സെക്കൻഡ് ടു ദ റൈറ്റ് ആരാണ് ഇരിക്കുന്നതാണ് ചോദിക്കുന്നത്. അപ്പോൾ യുനിഗോ നോട്ടുള്ളത് എയുടെ സെക്കൻഡ് ടു ദ റൈറ്റ് എന്ന് പറയുമ്പോൾ എഫ്, മീഡുള്ള എഫ് ആണ് ഇരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ B. Next question. How many persons sit between the one who has Camelin knot and G when counted to the right of G? G-യുടെ റൈറ്റിലായിട്ട് കൗണ്ട് ചെയ്യുമ്പോൾ ജിക്കും കാമലിൻ നോട്ടുള്ള ആൾക്കും ഇടയ്ക്ക് എത്ര പേരിരിക്കുന്നതാണ് ചോദിക്കുന്നത്. അപ്പോൾ ജിയുടെ റൈറ്റ് എന്ന് പറയുമ്പോൾ എങ്ങോട്ടാണ്, ഇങ്ങോട്ട്. കാമലിൻ നോട്ടുള്ള ആൾ ഇവിടെ. അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല്. അപ്പോൾ എത്ര പേരുണ്ട്, നാല് പേര്. അപ്പോൾ ഓപ്ഷൻ മോർ ദാൻ ത്രീ. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ബി ഈസ് റിലേറ്റഡ് ടു ദ വൺ ഹു ഹാസ് ലെക്ചർ നോട്ട്. ബി ആരോട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്, ലെക്ചർ നോട്ടുള്ള ആളോട് റിലേറ്റ് ചെയ്തിട്ടിരിക്കുന്നു. ആൻഡ് എ ഈസ് റിലേറ്റഡ് ടു ദ വൺ ഹു ഹാസ് ഡിലെക്സ് നോട്ട്. എ ആരോട് റിലേറ്റ് ചെയ്യുന്നു, ഡിലെക്സ് നോട്ടിനോട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. ദെൻ ഹു ആം ദ ഫോളോയിങ് പേഴ്സൺ ഈസ് റിലേറ്റഡ് ടു ദ വൺ ഹു ഹാസ് മീറ്റ് നോട്ട്. മീറ്റ് നോട്ടുള്ള ആളോട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആരാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആരാണത്, ആ എച്ച്, കാമലിനുള്ള എച്ച് ആണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താ ഓപ്ഷൻ എന്താണ്, ദ വൺ ഹു ഹാസ് ഇമീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് ഇ അല്ല, എ അല്ല, ദ വൺ ഹു ഹാസ് കാമലിൻ നോട്ട്. അപ്പോൾ ഓപ്ഷൻ എന്താണ്, ഓപ്ഷൻ സി, ദ വൺ ഹു ഹാസ് കാമലിൻ നോട്ട്. വട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു ദ വൺ ഹു ഹാസ് ഡിലെക്സ് നോട്ട്. ഡിലെക്സ് നോട്ടുള്ള ആളെ വെച്ച് നോക്കുമ്പോൾ എഫിൻ്റെ പൊസിഷൻ എന്താണെന്നാണ് ചോദിക്കുന്നത്. ഡിലെക്സ് നോട്ടുള്ള ആർക്കാണ് ഇവിടെ, ഇ. എഫിൻ്റെ പൊസിഷൻ എന്താണ്, ഇവിടെ. അപ്പോൾ ഇത് ആ ഫോർ ടു ദ റൈറ്റോ ഫോർ ടു ദ ലെഫ്റ്റോ ആവാം. പിന്നെ ഓപ്ഷൻ എന്താണ്, ഫോർ ടു ദ റൈറ്റ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. അപ്പോൾ നമ്മൾ ഒരു സർക്കുലർ സീറ്റിംഗ് അറേഞ്ച്മെന്റ് സോൾവ് ചെയ്ത് അതിൻ്റെ അഞ്ച് ക്വസ്റ്റ്യൻസിനും ഉത്തരം എഴുതിയിട്ടുണ്ട്. ഇനി ഒരു പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ബൈ, താങ്ക് യു.